ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഡി ഐ വൈ വീഡിയോ ആണ് കേട്ടോ നമ്മൾ പലതരത്തിലുള്ള ബോട്ടിലോട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അതിലൊക്കെ ഒരു ഷൈനിങ് ഉണ്ടാവും ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ടെക്സ്ചേർഡ് വേസ് ആണ് അതായത് ഷൈനിങ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു വിൻഡേസ് ലുക്ക് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അതും വളരെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ ടെക്സ്ചേർഡ് വേസ് ഉണ്ടാക്കാം നോക്കാം ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ബോട്ടിലാണെങ്കിലും ഇത് ഏത് ടൈപ്പിലുള്ള സെർഫേഴ്സ് ഇലും ഡിഫറന്റ് ടൈപ്പിലുള്ള വേസിലും ഒക്കെ ഇത് ചെയ്തിട്ട് ആ വേസിനെ ഒരു ടെക്സ്ചേർഡ് വേസ് ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് നോക്കാം അപ്പോൾ എന്റെ കയ്യില കുറച്ച് ബോട്ടിൽസ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഡിഫറന്റ് കളറിലുള്ള അക്രിലിക് പെയിന്റ്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ബ്രഷും കൂടി വേണം അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ള ബ്രഷ് അല്ല എടുക്കുന്നത് കുറച്ച് ഉള്ള ബ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപയോഗി ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടൊക്കെ അത്യാവശ്യം അതിൻ്റെ ബ്രസ്സൽസ് നല്ല കട്ടിയായിട്ടുണ്ട് പിന്നെ ഇത് ലാസ്റ്റ് ടൈം വാഷ് ചെയ്തപ്പോഴാണെങ്കിലും ഞാൻ ഞാനിതിനെ ഒരുപാടങ്ങ് വാഷ് ചെയ്ത് അതിനങ്ങ് സോഫ്റ്റ് ആക്കിയിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്തും പെയിന്റ് എടുക്കാം ഫസ്റ്റ് തന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സെറാമിക് കോട്ടിംഗ് ഒക്കെ കിട്ടുന്നത് പോലെ ഒരു സെറാമിക്കിൻ്റെ ഉണ്ടല്ലോ അത് കിട്ടുന്നത് പോലത്തെ ആണ് ആദ്യം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ ഒരു കളറിലെ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ എന്നൊക്കെ പറയൽ ഒരു സെറാമിക്കൻ്റെ നമ്മുടെ ഒരു മൺചട്ടിയുടെയൊക്കെ കളറിലെ ആ കളറിലെ ഒരു പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പെയിന്റ് എന്തുമാത്രമാണോ എടുക്കുന്നത് അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ ബേക്കിംഗ് സോഡയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ അളവ് ഒരുപാട് കൂടി പോവേണ്ട ബേക്കിംഗ് സോഡയുടെ ആ ഒരു പെയിന്റു ആയിട്ട് ഇതങ്ങ് മിക്സ് ആവണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കണം ഇത് നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വേസിലേക്ക് അടിക്കാനുള്ള പെയിന്റ് റെഡി ആയിട്ടുണ്ടാകും അപ്പം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും നോക്കണം ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് പോവരുത് അതേപോലെ ഒരുപാട് തിക്കാവാൻ പാടില്ല ഇതിനങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് മെഷർ െൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നോക്കി ആഡ് ചെയ്യണം ഇപ്പോൾ ഒരു വൺ ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ പെയിന്റാണ് എടുക്കുന്നതെങ്കിൽ വൺ ടേബിൾ സ്പൂൺ തന്നെ ഈ ബേക്കിംഗ് സോഡ എടുത്തുനിന്ന് ആഡ് ചെയ്ത് നോക്കുക അത് ഇച്ചിരി കട്ടിയായി പോകുന്നു നമുക്ക് ബ്രഷിലെടുക്കുമ്പോഴൊക്കെ തന്നെ കട്ടിയായിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ പെയിന്റ് ആഡ് ചെയ്യാം ഉള്ളൂ കേട്ടോ ഇനി നമ്മളുടെ വേസിലേക്ക് ഇത് പെയിൻറ്റ് ചെയ്തു കൊടുക്കാം പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കിനും ചിലപ്പം രണ്ടോ മൂന്നോ കോട്ടിംഗ് വേണ്ടി വരും ഞാനിത് ഫസ്റ്റ് റൗണ്ടിൽ ഫുൾ ചെയ്തതിന് ശേഷം ഒരു കോട്ടിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ട് കോട്ടിംഗ് മതിയായിരുന്നു രണ്ട് കോട്ടിംഗ് നല്ലതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു നമ്മളുടെ കളിമൺ പാത്രങ്ങളുടെയൊക്കെ ആ ഒരു പുറത്ത് കാണുന്ന ആ ഒരു ടെക്സ്ചറും ആ ഒരു കളറും ഒക്കെ അല്ലേ ആ രീതിയിലാണ് ഈ ഒരു വേസ് മാറി കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ല്ല നല്ല ഭംഗിയുള്ള വേസസും ഒക്കെ കിട്ടുമല്ലോ അതിപ്പം ഗ്ലാസ് വേസസ് ആണെങ്കിലും മതി കേട്ടോ ആ ഗ്ലാസ് വേസസിനെ നമുക്ക് ഈ രീതിയിൽ ടെക്സ്ചേർഡ് പെയിന്റ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചേർഡ് വേസ് ആക്കി മാറ്റാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു കോട്ടിങ് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഡ്രൈ ആയി ആ ടൈമിൽ വന്ന് എടുത്തിട്ട് ഇതിന് രണ്ടാമത് ഒരു കോട്ടിങ് കൂടെ കൊടുക്കാം കാരണം ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആ ബോട്ടിലിൻ്റെ പോർഷൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു കോട്ടിങ്ങും കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് നല്ല പക്ക ആയിട്ടുണ്ടാവും ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ വേസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസിൻ്റെ ഐറ്റമാണെന്ന് പറയത്തേയില്ല അതിനൊരു സെറാമിക്കിൻ്റെ ലുക്ക് തന്നെയായിരിക്കും ഉള്ളത് നോർമലി നമ്മളിപ്പോൾ ഒരു ബോട്ടിലാട്ടൊക്കെ ഹോം ഡെക്കറിന് വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ഈ വാണിഷ് അടിച്ചു കൊടുക്കും അത് ചീത്തയായി പോവാതിരിക്കാനും അല്ലെങ്കിൽ അതിന് കുറച്ചൊരു ഷൈനിങ് കിട്ടാനും ഇവിടെ നമ്മളങ്ങനെ വാണിഷ് അടിക്കുന്നില്ല കാരണം നമ്മളിത് ചെയ്യുന്നത് തന്നെ നമുക്കൊരു ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വാണിഷ് ഒക്കെ അടിച്ചാൽ അതിനൊരു ഷൈനിങ് വരും ഇവിടെ ഷൈനിങ് എഫക്റ്റ് അല്ല മാറ്റ് ഇഫക്റ്റാണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഞാനിതൊരു ഹോം ഡെക്കർ പീസായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു ബോർഡിലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഡിഫറെൻറ്റ് കളറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഒരു സെറാമിക് കളർ ഒന്നുമല്ല ഇവിടെ ഒരു പേസ്റ്റൽ കളറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു പേസ്റ്റൽ കളർ കുറച്ചൊരു ലൈറ്റായിട്ടുള്ള പീസ് കളറാണ് എടുത്തിട്ടുള്ളത് അതിലേക്കും ഇതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കും ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് ഒരുപാട് തിക്കായി പോകേണ്ട ഇപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഈ ബോട്ടിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒത്തിരി തിക്കായിട്ടുണ്ടെങ്കിൽ ിനെ വിട്ട് വരാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ പെയിന്റ് ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കാം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ വേറെ ഇപ്പം ബോട്ടിലല്ലാതെ വേറൊരു വേസിൽ ചെയ്ത് നോക്കണം അപ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും ഗ്ലാസിൻ്റെ വേസിനൊക്കെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഷോപ്സിലൊക്കെ ചെറിയ വിലയ്ക്ക് തന്നെ ഗ്ലാസ് വേസസ് കിട്ടും അതേസമയം നമ്മൾ ഈ കളിമൺ പാത്രങ്ങൾ പോലെയുള്ളതൊക്കെ കിട്ടുന്നതിനാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഗ്ലാസ് വേസസിനെ മാറ്റിയിട്ട് അതൊരു നല്ല ഭംഗിയുള്ള ഒരു വിൻഡേജ് ലുക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വേസ് ആക്കി മാറ്റാനായിട്ട് പറ്റും ഇവിടെയും നമ്മളൊരു രണ്ട് രണ്ടോ മൂന്നോ കോട്ടിംഗ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളറിലുള്ള ഒരു വേസ് കിട്ടും കേട്ടോ ദാ ഇപ്പോൾ രണ്ട് ബോട്ടിൽസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടെക്സ്ചേർഡ് പെയിൻറ്റ് കൊടുത്തിട്ട് അതിനെ ഒരു ഹോം ഡെക്കർ പീസാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ട് അഞ്ചോ ആറോ ബോട്ടിൽസ് ചെയ്ത് ഒരു ട്രെയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു കോർണറിൽ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ ഹോം ഡെക്കർ പീസസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്